എപ്പോഴാണോ ലോകത്ത് ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത്, ആ അവകാശങ്ങൾ വീണ്ടെടുക്കുന്നതിന് വേണ്ടി വിപ്ലവങ്ങൾ സംഭവിക്കും. അത്തരത്തിൽ ലോക ചരിത്രത്തിൽ സംഭവിച്ച ആദ്യകാല വിപ്ലവങ്ങളെപ്പറ്റിയാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ ചർച്ച ചെയ്യുന്നത്. നമ്മുടെ ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ ദ മേജർ ഫാക്ടേഴ്സ് ദാറ്റ് സ്റ്റിമുലേറ്റഡ് ഏർലിയർ റവല്യൂഷൻസ് ഇൻ ദ വേൾഡ്? ലോകത്തിലെ ആദ്യകാല വിപ്ലവങ്ങൾക്ക് ഉത്തേജിതമായ കാരണങ്ങൾ, ഒന്ന് റിനൈസൻസ്, മറ്റൊന്ന് എൻലൈറ്റ്മെൻറ്റ്. റിനൈസൻസ് എന്നുള്ളത് നവോത്ഥാനം, എൻലൈറ്റ്മെൻറ്റ് ജ്ഞാനോദയം. അടുത്ത ചോദ്യം, ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ്, നവോത്ഥാനത്തിൻ്റെ സവിശേഷതകൾ, ഹ്യൂമാനിസം, സയൻറ്റിഫിക് ടെമ്പർ, റാഷണൽ തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്. ദീസ് നോവൽ ഐഡിയാസ് ഓഫ് റിനൈസൻസ് മോട്ടിവേറ്റഡ് പീപ്പിൾ ടു ക്വസ്റ്റ്യൻ ഇറാഷണൽ ബിലീഫ്സ് ആൻഡ് ട്രഡീഷൻസ്. നവോത്ഥാനത്തിൻ്റെ ഫലമായി ഉണ്ടായ ഈ നൂതന ആശയങ്ങൾ ജനങ്ങളെ പരമ്പരാഗത രീതികളെയും അശാസ്ത്രീയമായ വിശ്വാസങ്ങളെയും ചോദ്യം ചെയ്യാൻ പ്രേരിപ്പിച്ചു. അടുത്ത ചോദ്യം, വാട്ട് ആർ ദ ഐഡിയാസ് പ്രൊപ്പഗേറ്റഡ് ബൈ ദ തിങ്കേഴ്സ് ഓഫ് എൻലൈറ്റ്മെൻറ്റ്? ജ്ഞാനോദയ ചിന്തകർ പ്രചരിപ്പിച്ച ആശയങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫ്രീഡം, ഡെമോക്രസി, ഇക്വാലിറ്റി, നാഷണലിസം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സമത്വം, ദേശീയത. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഏതൊരു അവസരത്തിലാണ് സംഭവിക്കുന്നത്? ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് ആസ് സെൻറ്റേഴ്സ് ഫോർ കളക്ടിങ് റോ മെറ്റീരിയൽസ് ഫോർ ദിയർ ഇൻഡസ്ട്രി ആൻഡ് ആസ് മാർക്കറ്റ് ഫോർ സെല്ലിംഗ് ദിയർ പ്രോഡക്ട്സ്. ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനികളെ താങ്കളുടെ വ്യവസായത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഒരിടമായും അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിനാവശ്യമായ ഒരു വിപണിയുമായാണ് കണ്ടിരുന്നത്. അടുത്ത ചോദ്യം, കോസസ് ഓഫ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങൾ. ടാക്സ് പോളിസീസ് ഓഫ് ഇംഗ്ലണ്ട്, മെർക്കന്റിലിസ്റ്റ് ലോസ്, തിങ്കേഴ്സ് ആൻഡ് ദിയർ ഐഡിയോളജീസ്. ഇംഗ്ലണ്ട് അല്ലെങ്കിൽ ബ്രിട്ടൻ സ്വീകരിച്ച നികുതി നയങ്ങൾ, മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ, ചിന്തകരും അവരുടെ ആശയങ്ങൾ. ഇനി ഈ പറഞ്ഞ മൂന്ന് കാരണങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കും. ടാക്സ് പോളിസീസ് ഓഫ് ഇംഗ്ലണ്ട്, ദ ബ്രിട്ടീഷ് കളക്ട് ടാക്സ് ഫ്രം 13 അമേരിക്കൻ കോളനീസ് അക്കോർഡിംഗ് ടു ദിയർ നീഡ്സ്, ബട്ട് ദ കോളനീസ് ഹാഡ് നോ റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെൻറ്. നോ ടാക്സേഷൻ വിത്തൌട്ട് റെപ്രസെൻറ്റേഷൻ, ദിസ് സ്ലോഗൻ വാസ് റേസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് അമേരിക്ക ആസ് പാർട്ട് ഓഫ് എ പവർഫുൾ അജിറ്റേഷൻ. ബ്രിട്ടീഷുകാർ അമേരിക്കയിലെ 13 കോളനികളിൽ നിന്നും താങ്കളുടെ യഥേഷ്ടമാണ് നികുതി ഈടാക്കിയിരുന്നത്. പക്ഷേ അമേരിക്കൻ കോളനികൾക്ക് ഭരണകാര്യത്തിൽ യാതൊരുവിധ പ്രാതിനിധ്യവും ഇല്ലായിരുന്നു. പ്രാതിനിധ്യം കൂടാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യം പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി അമേരിക്കൻ ജനത ഉയർത്തി. അടുത്തത് മെർക്കന്റിലിസ്റ്റ് ലോസ് അല്ലെങ്കിൽ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ. പോളിസി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് മെർച്ചൻസ് വിത്ത് ഹെൽപ്പ് ഓഫ് ദിയർ മദർലാൻഡ് ഇൻ ദ അമേരിക്കൻ കോളനീസ് ഈസ് നോൺ ആസ് മെർക്കന്റിലിസം ഓർ മെർക്കന്റിലിസ്റ്റ് ലോസ്. അതായത് ബ്രിട്ടീഷ് കച്ചവടക്കാർ താങ്കളുടെ മാതൃരാജ്യത്തിൻ്റെ സഹായത്തോടെ അമേരിക്കയിൽ നടപ്പിലാക്കിയ നയങ്ങളാണ് മെർക്കന്റിലിസം അല്ലെങ്കിൽ മെർക്കന്റിലിസ്റ്റ് നിയമങ്ങൾ എന്ന് അറിയപ്പെട്ടിരുന്നു. അടുത്ത ചോദ്യം, മെയിൻ ക്ലോസസ് ഓഫ് മെർക്കന്റിലിസം ഓർ മെർക്കന്റിലിസ്റ്റ് ലോസ്, മെർക്കന്റിലിസ്റ്റ് നിയമത്തിൻ്റെ പ്രധാന വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരീഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓർ ഷിപ്സ് ബിൽറ്റ് ഇൻ ദ ബ്രിട്ടീഷ് കോളനീസ്. മെർക്കന്റിലിസ്റ്റ് നിയമത്തിൻ്റെ ഒന്നാമത്തെ വ്യവസ്ഥ, അമേരിക്കൻ കോളനികളിലേക്കോ അമേരിക്കൻ കോളനികളിൽ നിന്നുള്ളതോ ആയ ചരക്ക് ബ്രിട്ടീഷ് കപ്പലുകളിലോ ബ്രിട്ടൻ്റെ കോളനികളിൽ നിർമ്മിക്കുന്നതായ കപ്പലുകളിലോ മാത്രമേ കൊണ്ടുപോകാൻ അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അടുത്ത പോയിൻറ്റ്സ്, പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടുബാക്കോ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ദി ലീഗൽ ഡോക്യുമെൻറ്റ്സ്, ന്യൂസ് പേപ്പർ, പാംഫ്ലെറ്റ്സ്, ലൈസൻസ് എക്സെട്ര. കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വെയർ മെയിൻറ്റെയിൻഡ് ഇൻ ദ കോളനീസ്. ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ഗ്ലാസ്, ടീ, പേപ്പർ എക്സെട്ര. മെർക്കന്റിലിസ്റ്റ് നിയമത്തിൻ്റെ അടുത്ത വ്യവസ്ഥ, അമേരിക്കൻ കോളനികൾ ഉൽപ്പാദിപ്പിക്കുന്നതായ പഞ്ചസാര, കമ്പിളി, പരുത്തി, പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റുമതി അനുവാദം ഉണ്ടായിരുന്നുള്ളൂ. അമേരിക്കയുടെ നിയമപരമായ രേഖകൾ, പത്രം, ലഘുലേഖനങ്ങൾ, ലൈസൻസ് തുടങ്ങിയവയിലെല്ലാം നിർബന്ധിതമായും ബ്രിട്ടൻ്റെ സ്റ്റാമ്പ് പതിപ്പിക്കേണ്ടതായി ഉണ്ടായിരുന്നു.
അമേരിക്കൻ കോളനിയിൽ തമ്പടിച്ചിട്ടുള്ള ബ്രിട്ടീഷ് സൈനികർക്ക് ആവശ്യമായ ആഹാരം, പാർപ്പിടം, ഇത് അമേരിക്കൻ കോളനി തന്നെ ക്രമീകരിക്കേണ്ടതായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ തേയില, ഗ്ലാസ്, പേപ്പർ ഇവ ഇറക്കുമതി ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഇറക്കുമതി നികുതി അമേരിക്കൻ ജനത അടയ്ക്കേണ്ടതായി ഉണ്ടായിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ചിന്തകരും അവരുടെ ആശയങ്ങളും എങ്ങനെ കാരണമായി എന്ന് നോക്കാം. തിങ്കേഴ്സ് ആൻഡ് ദെയർ ഐഡിയോളജീസ്. അവിടുത്തെ പ്രധാനപ്പെട്ട മൂന്ന് തിങ്കേഴ്സാണ് ജെയിംസ് ഓട്ടിസ്, ജോൺ ലോക്ക്, തോമസ് പെയിൻ. ജെയിംസ് ഓട്ടിസ്, ഹി സെഡ് ദാറ്റ് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. ജോൺ ലോക്ക്, എവറി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. തോമസ് പെയിൻ സെയ്സ് ദർ ഈസ് സംതിങ് അബ്സേർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻറ്റ് ദറ്റ് ഈസ് നോർത്ത് അമേരിക്ക ബി പെർപെച്വലി ഗവൺഡ് ബൈ എ ഫോറിൻ പവർ ദറ്റ് ഈസ് ഇംഗ്ലണ്ട്. ജെയിംസ് ഓട്ടിസ്, അദ്ദേഹത്തിൻ്റെ വാചകം ഇപ്രകാരമായിരുന്നു, പ്രാതിനിധ്യമില്ലാതെ നികുതി അടയ്ക്കേണ്ടതില്ല. ജോൺ ലോക്ക്, അദ്ദേഹം പറയുകയുണ്ടായി എല്ലാ മനുഷ്യർക്കും അടിസ്ഥാനമായ അവകാശങ്ങളുണ്ട്, ഒരു സർക്കാരിനും അത് നിർത്തിവെക്കേണ്ട അവകാശമില്ല. തോമസ് പെയിൻ അഭിപ്രായപ്പെടുകയുണ്ടായി ഒരു വിദേശ ശക്തിയായിട്ടുള്ള ഇംഗ്ലണ്ട് നിരന്തരമായും നോർത്ത് അമേരിക്ക എന്നുള്ള വൻകരയെ ഭരിക്കുന്നത് തികച്ചും അസംബന്ധമായ ഒരു കാര്യമാണ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന സംഭവങ്ങൾ, ഇമ്പോർട്ടൻ്റ് ഇൻസിഡൻസ് ഓഫ് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇതിൽ ആദ്യത്തേത് ബോസ്റ്റൺ ടീ പാർട്ടി ഓൺ 16 December 1773, ബിഗിനിങ് ഓഫ് ദ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആരംഭമായി കണക്കാക്കുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. 1773 December 16 ബ്രിട്ടീഷ് കപ്പലിൽ കൊണ്ടുവരുന്ന 342 ബോക്സ് തേയില പ്രക്ഷുബ്ധരായിട്ടുള്ള അമേരിക്കൻ ജനത വെള്ളത്തിലേക്ക് വലിച്ചെറിയുകയുണ്ടായി. ഈ ഇൻസിഡൻ്റാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ദ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദ കോളനീസ് എക്സെപ്റ്റ് ജോർജിയ മെറ്റ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1774 ടു പ്രൊട്ടസ്റ്റ് എഗെയിൻസ്റ്റ് ദ പോളിസീസ് ആൻഡ് റൂൾസ് ഇമ്പോസ്ഡ് ബൈ ഇംഗ്ലണ്ട്. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. 1774 ജോർജിയ ഒഴികെയുള്ള എല്ലാ അമേരിക്കൻ കോളനികളുടെ പ്രതിനിധികളും ഫിലാഡൽഫിയയിൽ ബ്രിട്ടൻ്റെ മോശമായ നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെ പ്രതിഷേധിക്കുന്നതിന് കൂടി വരികയുണ്ടായി. ഈ കൂടിവരവ് അറിയപ്പെടുന്നതാണ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അല്ലെങ്കിൽ ഒന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനം. ദ കോളനീസ് സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. ദേ ഡിമാൻഡഡ് ദ റിവോക്കേഷൻ ഓഫ് ദ റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആൻഡ് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. ഒന്നാം കോണ്ടിനെൻ്റൽ സമ്മേളനത്തിൽ കൂടി വന്ന കോളനികൾ രാജാവിൻ്റെ മുൻപ് അപേക്ഷ സമർപ്പിച്ചു. അപേക്ഷയിൽ ഉന്നയിച്ച ആവശ്യം, ബ്രിട്ടൻ അമേരിക്കൻ വാണിജ്യ വ്യവസായ മേഖലയിൽ വെച്ചിരിക്കുന്ന നിയന്ത്രണങ്ങൾ അസാധുവാക്കുക, അതുപോലെ ജനങ്ങളുടെ അംഗീകാരം കൂടാതെ നികുതി ഈടാക്കാൻ പാടില്ല. ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1775 ഇലക്റ്റഡ് ജോർജ് വാഷിംഗ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെൻ്റൽ ആർമി. 1775 ഫിലാഡൽഫിയയിൽ വെച്ച് നടന്ന രണ്ടാം കോണ്ടിനെൻ്റൽ സമ്മേളനത്തിൽ ജോർജ് വാഷിംഗ്ടണെ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ സൈന്യാധിപനായി തിരഞ്ഞെടുക്കുകയുണ്ടായി. Through the pamphlet titled Common Sense, Thomas Paine declared that it was wise for the Americans to break the ties with Britain. അമേരിക്ക ബ്രിട്ടനുമായുള്ള എല്ലാ ബന്ധത്തിൽ നിന്നും മാറി നിൽക്കുന്നതാണ് ബുദ്ധി എന്ന് തൻ്റെ സാമാന്യബോധം എന്ന തലക്കെട്ടോടുകൂടിയ ലഘുലേഖനത്തിൽ തോമസ് പെയിൻ അഭിപ്രായപ്പെട്ടു. ദ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് ദ ഫേമസ് ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് ഓൺ 4th July 1776. ദ ഡിക്ലറേഷൻ വാസ് പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. 1776 July 4 അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് പ്രശസ്തമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, തോമസ് ജെഫേഴ്സൺ ഇവർ ഒരുമിച്ച് ചേർന്നാണ് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം തയ്യാറാക്കിയത്. The war between England and the colonies in North America that began with the Declaration of Freedom ended in 1781. According to the Treaty of Paris in 1783, England ratified the freedom of 13 colonies. സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ ആരംഭിച്ച ബ്രിട്ടനും അമേരിക്കയും തമ്മിലുള്ള പോരാട്ടം 1781 സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ അവസാനിച്ചു. 1783 ഒപ്പുവെച്ച പാരീസ് ഉടമ്പടിയോടെ ഇംഗ്ലണ്ട് അമേരിക്കയിലെ 13 കോളനികൾക്കും സ്വാതന്ത്ര്യം നൽകുകയുണ്ടായി. ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മാഡിസൺ ഫ്രെയിം ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ജോർജ് വാഷിംഗ്ടൺ ബിക്കെയിം ദ ഫസ്റ്റ് പ്രസിഡന്റ് ഓഫ് ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ഫോംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ന്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ.
ജെയിംസ് മാഡിസൻ്റെ നേതൃത്വത്തിൽ ഫിലാഡൽഫിയയിൽ വെച്ച് നടന്ന ഭരണഘടനാ യോഗം അമേരിക്കൻ ഭരണഘടന രൂപകൽപ്പന ചെയ്തു. പുതിയ ഭരണഘടനാ പ്രകാരം ജോർജ് വാഷിംഗ്ടൺ അമേരിക്കയിലെ ആദ്യത്തെ പ്രസിഡൻ്റായി. ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം റിഗാർഡിംഗ് ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം, വാട്ട് ഓൾ ക്യാൻ യു ഫൈൻഡ് ഇൻ ദ ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ്. അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൽ മനുഷ്യ അവകാശങ്ങളെപ്പറ്റിയും സ്വാതന്ത്ര്യത്തെപ്പറ്റിയും എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്? ഓൾ ആർ ഈക്വൽ, എവ്രി വൺ ഹാസ് സെർട്ടൺ റൈറ്റ്സ് ടു അച്ചീവ് റൈറ്റ്സ്, എസ്റ്റാബ്ലിഷ് ഗവൺമെൻറ്സ് വിത്ത് ദ അപ്രൂവൽ ഓഫ് ദോസ് ഹു റൂൾ, ദ പീപ്പിൾ ഹാവ് ദ പവർ ടു ചേഞ്ച് ഓർ അബോളിഷ് ദ ഗവൺമെൻറ്. എല്ലാ മനുഷ്യരും തുല്യരാണ്, എല്ലാ മനുഷ്യർക്കും ചില അവകാശങ്ങളുണ്ട്, ജനങ്ങൾക്ക് സർക്കാരിനെ നീക്കം ചെയ്യാനോ ഇല്ലായ്മ ചെയ്യാനോ ഉള്ള അധികാരം ഉണ്ട്. അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് വഴിതെളിച്ച സംഭവങ്ങളുടെ ഒരു ഫ്ലോ ചാർട്ടാണ്. ഇത് പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്, അതുകൊണ്ടൊന്ന് വായിച്ചു പോകുന്നു. മെർക്കന്റലിസ്റ്റ് ലോസ്, ഐഡിയോളജി ഓഫ് തിങ്കേഴ്സ്, നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ, ബോസ്റ്റൺ ടീ പാർട്ടി, ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്, സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ജോർജ് വാഷിംഗ്ടൺ ഇലക്റ്റഡ് ആസ് ദ ചീഫ് ഓഫ് ദ കോണ്ടിനെൻ്റൽ ആർമി, തോമസ് പെയിൻ ഡിക്ലറേഷൻ ദാറ്റ് അമേരിക്കൻസ് ടു ബ്രേക്ക് ദ ടൈസ് വിത്ത് ബ്രിട്ടൻ, തേർഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഡിക്ലറേഷൻ ഓഫ് ദ അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഇയർ 1776, ഇംഗ്ലണ്ട് റെറ്റിഫൈഡ് ദ ഫ്രീഡം ഓഫ് 13 കോളനീസ്, ഫോർമേഷൻ ഓഫ് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ജോർജ് വാഷിംഗ്ടൺ ബിക്കെയിം ദ ഫസ്റ്റ് പ്രസിഡൻ്റ് ഓഫ് USA. മറ്റൊരു ചോദ്യം, ദ ഇമ്പാക്റ്റ് ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് മൂവ്മെൻറ്റ് ഓൺ ലേറ്റർ വേൾഡ് ഹിസ്റ്ററി, അമേരിക്കൻ സ്വാതന്ത്ര്യ മുന്നേറ്റം പിന്നീടുള്ള ചരിത്രത്തെ എങ്ങനെ സ്വാധീനിച്ചു? ഗേവ് ഡിറക്ഷൻ ആൻഡ് മോട്ടിവേഷൻ ടു ദ ലേറ്റർ ഫ്രീഡം സ്ട്രഗിൾസ് ആൻഡ് റെവല്യൂഷൻസ് ഓൾ ഓവർ ദ വേൾഡ്, പുട്ട് ഫോർവേഡ് ദ കൺസെപ്റ്റ് ഓഫ് റിപ്പബ്ലിക്കൻ ഫോം ഓഫ് ഗവൺമെൻറ്, പ്രിപ്പയർഡ് ദ ഫസ്റ്റ് റിട്ടേൺ കോൺസ്റ്റിറ്റ്യൂഷൻ, കോൺട്രിബ്യൂട്ടഡ് ടു ദ കൺസെപ്റ്റ് ഓഫ് ഫെഡറൽ സിസ്റ്റം ദാറ്റ് എൻഷുർഡ് ഫ്രീഡം ആൻഡ് അതോറിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഇൻ ദ യൂണിയൻ. ലോക ചരിത്രത്തിൽ പിന്നീടുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ഒരു മാർഗനിർദ്ദേശവും പ്രചോദനവുമായി മാറി അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനം എന്നുള്ള ആശയം ലോകത്തിൻ്റെ മുൻപിൽ കാഴ്ചവെച്ചു. റിപ്പബ്ലിക്കൻ ഭരണ സംവിധാനം എന്നാൽ രാഷ്ട്രതലവൻ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയായിരിക്കണം. ലോകത്തിലെ ആദ്യത്തെ എഴുതി തയ്യാറാക്കിയ ഭരണഘടന അമേരിക്കയുടേതാണ്. അതുപോലെ തന്നെ ലോകത്തിൻ്റെ മുൻപിൽ ഫെഡറൽ സംവിധാനം എന്ന ആശയം മുന്നോട്ട് വെച്ചു. ഫെഡറൽ സംവിധാനം എന്നാൽ കേന്ദ്രത്തിനല്ലാതെ സംസ്ഥാനങ്ങൾക്കുള്ള സ്വതന്ത്ര അവകാശങ്ങൾ. നമ്മൾ അടുത്ത് പഠിക്കുന്നത് വിപ്ലവങ്ങളുടെ മാതാവായ ഫ്രഞ്ച് വിപ്ലവം, അല്ലെങ്കിൽ ഫ്രഞ്ച് റെവല്യൂഷൻ. ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച കാരണങ്ങൾ നോക്കാം. ഓട്ടോക്രാറ്റിക് റൂൾ, ലക്ഷൂറിയസ് ആൻഡ് എക്സ്ട്രാവാഗൻറ്റ് ലൈഫ് ഓഫ് കിങ്സ്, ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഇനിക്വാലിറ്റി, ദ ഫ്രഞ്ച് സൊസൈറ്റി വാസ് ഡിവൈഡഡ് ടു 3 സ്ട്രാറ്റ, ദേ വെയർ നോൺ ആസ് ദ എസ്റ്റേറ്റ്. ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച ഒന്നാമത്തെ കാരണം ഓട്ടോക്രാറ്റിക് റൂൾ, സ്വേച്ഛാധിപത്യമായ ഭരണം. രണ്ട്, രാജാക്കന്മാരുടെ ആഡംബരവും ധൂർത്തുമായുള്ള ജീവിത രീതി. മൂന്ന്, ജനങ്ങളുടെ സാമൂഹിക സാമ്പത്തിക അതുല്യത. നാല്, ഫ്രഞ്ച് സമൂഹത്തെ 3 തട്ടുകളായിട്ടാണ് തിരിച്ചിരുന്നത്. ഓരോ തട്ടിനെയും ഓരോ എസ്റ്റേറ്റുകളെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇതിൽ ആദ്യത്തെ തട്ട്, അല്ലെങ്കിൽ ആദ്യത്തെ എസ്റ്റേറ്റ്, ക്ലർജി അല്ലെങ്കിൽ പുരോഹിതന്മാർ. ദേ ഹെൽഡ് വാസ്റ്റ് ലാൻഡ്, കളക്റ്റഡ് ദ ടാക്സ് കോൾഡ് ടിത്ത് ഫ്രം ഫാമേഴ്സ്, എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, കൺട്രോൾഡ് ഹയർ പൊസിഷൻസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് മിലിറ്ററി സർവീസ്. ഒന്നാമത്തെ എസ്റ്റേറ്റിലുള്ള പുരോഹിതന്മാർക്ക് ഒരുപാട് ഭൂസ്വത്തുണ്ടായിരുന്നു. അവർ കർഷകരിൽ നിന്ന് ടിത്ത്, അതായത് ദശാംശം 1/10 എന്ന തരത്തിൽ നികുതി ശേഖരിച്ചിരുന്നു. പുരോഹിതവർഗത്തിന് നികുതി അടയ്ക്കേണ്ടതില്ലായിരുന്നു. ഭരണ സൈനിക കാര്യങ്ങളിൽ ഇവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ എസ്റ്റേറ്റ്, നൊബിലിറ്റി, പ്രഭുക്കന്മാർ. എൻഗേജ്ഡ് ഇൻ മിലിറ്ററി സർവീസ്, കളക്ട് വേരിയസ് ടാക്സ് ഫ്രം ഫാമേഴ്സ്, മെയ്ഡ് ഫാമേഴ്സ് വർക്ക് വിത്തൗട്ട് വേജ്, എക്സംപ്റ്റഡ് ഫ്രം ഓൾ ടാക്സസ്, ലെഡ് ലക്ഷൂറിയസ് ലൈഫ്. രണ്ടാമത്തെ എസ്റ്റേറ്റിലുള്ള പ്രഭുക്കന്മാർ സൈനിക സേവനങ്ങളിൽ ഏർപ്പെട്ടു, കർഷകരിൽ നിന്ന് നികുതി ഈടാക്കി. പ്രഭുക്കന്മാർ കർഷകരെ വേതനം നൽകാതെ ജോലിയെടുപ്പിച്ചു. പ്രഭുക്കന്മാർക്ക് നികുതി അടയ്ക്കേണ്ടതായിട്ടില്ലായിരുന്നു. അവർ ആഡംബര ജീവിതം നയിച്ചു പോന്നു. തേർഡ് എസ്റ്റേറ്റിലുള്ള ജനങ്ങളാകട്ടെ മിഡിൽ ക്ലാസ്, ഇൻക്ലൂഡിങ് ട്രേഡേഴ്സ്, റൈറ്റേഴ്സ്, ലോയേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ്, ബാങ്കേഴ്സ്,
farmers and craftsmen, they have no role in the administration. They pay tax called daily to the government. They have low social status. They pay taxes to clergy and nobles. കച്ചവടക്കാർ, എഴുത്തുകാർ, വക്കീലന്മാർ, മറ്റു ഉദ്യോഗസ്ഥർ, അധ്യാപകർ, ബാങ്ക് ജീവനക്കാർ ഇവരെല്ലാം തേർഡ് എസ്റ്റേറ്റിലെ അംഗങ്ങളായിരുന്നു. കർഷകരും കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നവരും തേർഡ് എസ്റ്റേറ്റിലെ അംഗങ്ങളായിരുന്നു. ഇവർക്ക് ഭരണകാര്യത്തിൽ യാതൊരുവിധ പങ്കും ഇല്ലായിരുന്നു. തേർഡ് എസ്റ്റേറ്റിൽ ഉൾപ്പെട്ട ജനത സർക്കാരിന് ടെയ്ലി എന്നു പേരുള്ള ഭൂനികുതി അടച്ചു പോന്നു. തേർഡ് എസ്റ്റേറ്റിലെ ജനങ്ങൾക്ക് സമൂഹത്തിൽ കുറഞ്ഞ ജീവിത നിലവാരമാണ് ഉണ്ടായിരുന്നത്. ഇവർ പുരോഹിതവർഗത്തിനും പ്രഭുക്കന്മാർക്കും നികുതി അടയ്ക്കേണ്ടതായി ഉണ്ടായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച ചിന്തകരും അവരുടെ ആശയങ്ങളും, ഐഡിയോളജീസ് ഓഫ് ദ തിങ്കേഴ്സ്, വോൾട്ടെയർ, റൂസോ, മോണ്ടെസ്ക്യൂ. ആദ്യം നമുക്ക് വോൾട്ടെയറിനെ പറ്റി നോക്കാം. റിഡിക്യൂൾ ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ക്ലർജി, പ്രൊമോട്ട് റാഷണൽ തിങ്കിങ്, ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഹ്യൂമാനിസം. അതായത് വോൾട്ടെയർ പുരോഹിതന്മാരുടെ ചൂഷണ രീതിയെ കളിയാക്കുകയുണ്ടായി. യുക്തിപരമായ ചിന്ത, സമത്വം, മാനവികത എന്ന ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം വളർത്തുകയുണ്ടായി. റൂസോ സ്പെൽഡ് ഔട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫ്രീഡം വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ്, മാൻ ഈസ് ബോൺ ഫ്രീ ബട്ട് എവ്രിവെയർ ഹീ ഈസ് ഇൻ ചെയിൻസ്. ഹി ഡിക്ലെയർഡ് ദാറ്റ് ദ പീപ്പിൾ ആർ ദ സോവറിൻ. റൂസോ പറയുകയുണ്ടായി, മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, പക്ഷേ എല്ലായിടത്തും അവൻ ചങ്ങലകളാൽ ബന്ധിതനാണ്. അദ്ദേഹം അഭിപ്രായപ്പെട്ടു, മനുഷ്യനാണ് പരമോന്നതമായ അധികാരം ഉള്ളത്. മോണ്ടെസ്ക്യൂ എൻകറേജ്ഡ് ഡെമോക്രസി ആൻഡ് ദ റിപ്പബ്ലിക്, സജസ്റ്റഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദ ഗവൺമെൻറ് ഇൻ ടു ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. മോണ്ടെസ്ക്യൂ ജനാധിപത്യം, റിപ്പബ്ലിക് എന്ന ആശയങ്ങളുടെ വക്താവായിരുന്നു. സർക്കാരിൻ്റെ അധികാരങ്ങൾ, അതായത് ലെജിസ്ലേച്ചർ നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് നിയമ നടപ്പിലാക്കൽ, ജുഡീഷ്യറി നീതിന്യായ കോടതികൾ, ഇത്തരത്തിൽ മൂന്നായി വിഭജിക്കപ്പെട്ടിരിക്കണം എന്നാണ് മോണ്ടെസ്ക്യൂ അഭിപ്രായപ്പെട്ടത്. നമ്മൾ അടുത്തതായി പഠിക്കുന്നത് ഫ്രഞ്ച് വിപ്ലവത്തിലേക്ക് നയിച്ച സംഭവങ്ങൾ, ഈവൻസ് ദാറ്റ് ലെഡ് ടു ദ ഫ്രഞ്ച് റെവല്യൂഷൻ, ദ ലക്ഷൂറിയസ് ലൈഫ് ആൻഡ് സ്കാൻഡർ ഓഫ് ദ ബൂർബൻ കിങ്സ്, ക്ലർജി ആൻഡ് ലോർഡ്സ് ആൻഡ് ദ ഫ്രീക്വൻറ്റ് വാർസ് ദ വേസ്ഡ് എലോങ് വിത്ത് ദ ഫ്രീക്വൻറ്റ് സ്പെൽസ് ഓഫ് ഡ്രോട്ട് ആൻഡ് ക്രോപ്പ് ഫെയിലിയർ ബ്രോട്ട് ഫ്രാൻസ് ടു ദ ബ്രിങ്ക് ഓഫ് ബാങ്ക്രപ്സി. ഫ്രാൻസിൽ അവിടുത്തെ ഭരണകർത്താക്കൾ ആയിട്ടുള്ള ബോർബൻ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും പുരോഹിതന്മാരുടെയും ധൂർത്തും ആഡംബരവുമായിട്ടുള്ള ജീവിത രീതിയും, നിരന്തരമായി അവർ ഏർപ്പെട്ടിരുന്ന യുദ്ധങ്ങളും, രാജ്യം അഭിമുഖീകരിച്ച ക്ഷാമവും കൃഷി നഷ്ടവും ഫ്രാൻസിനെ വലിയൊരു പാപ്പരത്വത്തിലേക്ക് വഴിതെളിച്ചു. The financial and military assistance given to American colonies in the American War of Independence also aggravated the financial crisis in France. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ അമേരിക്കയെ സാമ്പത്തികമായും സൈനിക ശക്തിയും കൊണ്ട് സഹായിച്ചതും ഫ്രാൻസിനെ വിപരീതമായിട്ട് ബാധിക്കുകയുണ്ടായി. To levy new taxes upon commoners, Louis XVI summoned the state general, the legislative assembly of the representatives from the three estates in 1789. 1789-ൽ ഫ്രാൻസ് അഭിമുഖീകരിച്ചിരുന്ന സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും കരകയറുന്നതിന് വേണ്ടി പുതിയ നികുതി വ്യവസ്ഥകൾ ഈടാക്കുന്നതിന് അവരുടെ പാർലമെൻ്റ് ആയിട്ടുള്ള ജനറൽ അസംബ്ലി ലൂയിസ് 16-ാമൻ വിളിക്കുകയുണ്ടായി. സിമിലർ ടു ഫ്രഞ്ച് സൊസൈറ്റി, ദ സ്റ്റേറ്റ്സ് ജനറൽ ഓൾസോ ഹാഡ് ത്രീ എസ്റ്റേറ്റ്സ്. ട്രഡീഷണലി ഈച്ച് എസ്റ്റേറ്റ് വുഡ് വോട്ട് എസ് എ ഗ്രൂപ്പ് ആൻഡ് ഹാഡ് വൺ വോട്ട്. ഫ്രഞ്ച് സമൂഹത്തിൽ എന്നതുപോലെ ഇവിടുത്തെ പാർലമെൻറ്റ് ജനറൽ അസംബ്ലിയിലും മൂന്ന് എസ്റ്റേറ്റുകൾ അല്ലെങ്കിൽ മൂന്ന് തലങ്ങളുണ്ടായിരുന്നു. ഈ മൂന്ന് തലങ്ങളും ഒരുമിച്ച് ചേർന്നാണ് അവരുടെ വോട്ട് ഇട്ടിരുന്നത്. ആസ് എ റിസൾട്ട് ദ നൊബിലിറ്റി ആൻഡ് ദ ക്ലർജി കുഡ് ഓൾവേസ് ഓവർ റൂൾ ദ തേർഡ് എസ്റ്റേറ്റ്. ഇതിന് പ്രകാരം നികുതി അടയ്ക്കേണ്ട എന്നുള്ള പുരോഹിതന്മാരും പ്രഭുക്കന്മാരും ഒരുമിച്ച് ചേരുകയും അവർ ഭൂരിപക്ഷം നേടുകയാണ് പതിവ്. മൂന്നാമത്തെ എസ്റ്റേറ്റിലെ ജനത കൂടുതലായി നികുതി അടയ്ക്കേണ്ടതായും വരും. ദ ഫസ്റ്റ് ടു എസ്റ്റേറ്റ്സ് ആർഗ്യൂഡ് ഫോർ എസ്റ്റേറ്റ് വൈസ് വോട്ടിംഗ് സിസ്റ്റം. ദ തേർഡ് എസ്റ്റേറ്റ് ഡിമാൻഡ് ഇൻഡിവിജ്വൽ വോട്ട് ഫോർ ഈച്ച് മെമ്പർ ഓഫ് ഓൾ ദ ത്രീ എസ്റ്റേറ്റ്സ്. വൈൽ ദ ആർഗ്യുമെൻറ്റ്സ് വെൻഡ് ഓൺ ദ മെമ്പേഴ്സ് ഓഫ് ദ തേർഡ് എസ്റ്റേറ്റ് ഡിക്ലെയർ ദംസെൽവ്സ് ആസ് ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ്. ആദ്യത്തെ രണ്ട് എസ്റ്റേറ്റിൽപ്പെട്ട പ്രഭുക്കന്മാർക്കും പുരോഹിതന്മാർക്കും എസ്റ്റേറ്റ് വൈസ് വോട്ടിംഗ് ആണ് ആവശ്യപ്പെട്ടത്. പക്ഷേ മൂന്നാമത്തെ എസ്റ്റേറ്റിലുള്ള സാധാരണക്കാരായ ആൾക്കാർ വ്യക്തിപരമായ വോട്ടിംഗ് സിസ്റ്റം ആവശ്യപ്പെട്ടു. ഇതിൽ പ്രക്ഷുബ്ധരായിട്ടുള്ള തേർഡ് എസ്റ്റേറ്റിലെ ജനത അവിടെ നിന്ന് ബഹിഷ്കരിച്ചു പോവുകയും സ്വയം നാഷണൽ അസംബ്ലി എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു.
They assembled in the tennis court nearby and swore not to leave until they had framed a constitution of France. This event is known as the tennis court oath. പ്രക്ഷുബ്ധരായി ഇറങ്ങിപ്പോയ തേർഡ് എസ്റ്റേറ്റിലെ ആൾക്കാർ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ടെന്നീസ് കോർട്ടിൽ ഒത്തുചേരുകയും പുതുതായി ഫ്രാൻസിന് സ്വയം ഒരു ഭരണഘടന രൂപീകരിക്കാതെ പിരിയില്ല എന്നൊരു ശപഥമെടുക്കുകയും ചെയ്തു. ഈ ഒരു സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എന്ന് അല്ലെങ്കിൽ ടെന്നീസ് കോർട്ട് ഉടമ്പടി എന്ന് അറിയപ്പെടുന്നത്. 14th July 1789, revolutionaries stormed with the slogan Liberty, Equality, Fraternity, demolished the Bastille prison, the symbol of Bourbon monarchy. This event is considered as the commencement of the French Revolution. 1789 July 14th, വിപ്ലവകാരികൾ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ബൂർബൻ രാജാക്കന്മാരുടെ സ്വേച്ഛാധിപത്യത്തിന് അടയാളമായിരുന്ന ബാസ്റ്റെയിൽ ജയിൽ തകർക്കുകയുണ്ടായി. ഈ സംഭവമാണ് ഫ്രഞ്ച് വിപ്ലവമായി അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആരംഭമായി അറിയപ്പെടുന്നത്. 12th August 1789, the National Assembly passed the Declaration of the Rights of Man and of the Citizen. October 1789, thousands of women marched from Paris to the Palace of Versailles with the slogan Give us bread. September 1792, the National Convention formed as per the new constitution proclaimed France as a republic. 1789 October 1st, ഫ്രാൻസിലെ സ്ത്രീകൾ കഴിക്കാൻ ഭക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വെഴ്സൈലിസ് കൊട്ടാരത്തിൻ്റെ മുൻപിൽ അണിനിരന്നു. 1792 ദേശീയ യോഗം കൂടുകയും ഫ്രാൻസിനെ ഒരു റിപ്പബ്ലിക്കായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി അധികാരത്തിൽ വരുന്ന സിസ്റ്റമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. അടുത്ത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. When France sneezes, the rest of the Europe catches cold. Who said that? Why? ഫ്രാൻസിന് തുമ്മുകയാണെങ്കിൽ യൂറോപ്പിന് മൊത്തവും ജലദോഷം ബാധിക്കും എന്ന വാചകം ആര് പറഞ്ഞതാണ്, എന്തിനു പറഞ്ഞതാണ്? ദി ഓസ്ട്രിയൻ ചാൻസലർ മെറ്റേർണക് സെഡ് ദിസ് എബൌട്ട് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. ബിക്കോസ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ സ്പ്രെഡ് ദ ഐഡിയാസ് ഓഫ് ഇക്വാലിറ്റി, ലിബർട്ടി ആൻഡ് ഫ്രട്ടേണിറ്റി ഓൾ ഓവർ ദ വേൾഡ് ആൻഡ് റൂളേഴ്സ് ഇൻ യൂറോപ്പ് വിയർ അഫ്രൈഡ് ഓഫ് ഇറ്റ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ യൂറോപ്പിലുള്ള സ്വാധീനത്തെപ്പറ്റി ഓസ്ട്രിയൻ ചാൻസലറായിരുന്ന മെറ്റേർണക് അഭിപ്രായപ്പെട്ടതാണ് ഈ വാചകം. എന്തെന്നാൽ യൂറോപ്പിലെ എല്ലാ ഭരണാധികാരികളും ഫ്രഞ്ച് വിപ്ലവത്തെ ഭയപ്പെട്ടു. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായുണ്ടായ ആശയങ്ങൾ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇവ യൂറോപ്പിലെ ഭരണാധികാരികൾക്ക് ഭയമായിരുന്നു. മറ്റൊരു ചോദ്യം, ഗോൾസ് ആൻഡ് ഇൻഫ്ലുവൻസസ് ഓഫ് ദ ഫ്രഞ്ച് റെവല്യൂഷൻ. എന്തൊക്കെയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ? ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി വേർ ദ എയിംസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇവയായിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ആശയങ്ങൾ. ഇനി മറ്റൊരു ചോദ്യം, എപ്രകാരമാണ് ഫ്രഞ്ച് വിപ്ലവം ലോകത്തെ സ്വാധീനിച്ചത്, ഇൻഫ്ലുവൻസ് ചെയ്തത്? സ്റ്റിമുലേറ്റഡ് ഓൾ ദ ലേറ്റർ റെവല്യൂഷൻസ് ഇൻ ദ വേൾഡ്, എൻഡഡ് ദ ഫ്യൂഡൽ സിസ്റ്റം ഇൻ യൂറോപ്പ് ആൻഡ് ത്രെട്ടൻഡ് ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ്. ലോകത്തിൽ പിന്നീടുണ്ടായ എല്ലാ വിപ്ലവങ്ങൾക്കും ഒരു ഉത്തേജിതമായി മാറി. യൂറോപ്പിൽ മാടമ്പിത്വ വ്യവസ്ഥയ്ക്ക് ഒരു അവസാനം വരികയുണ്ടായി. അതുപോലെ തന്നെ സ്വേച്ഛാധിപത്യ ഭരണാധികാരികൾക്കൊരു പേടി സ്വപ്നമായി മാറി ഫ്രഞ്ച് വിപ്ലവം. പ്രൊക്ലെയിംഡ് ദാറ്റ് നേഷൻ ഈസ് നോട്ട് മിയർലി എ റീജ്യൻ ബട്ട് ദ പീപ്പിൾ, കോൺട്രിബ്യൂട്ട് ദ കൺസെപ്റ്റ്സ് ഓഫ് പീപ്പിൾ സോവേണിറ്റി. രാഷ്ട്രം എന്നത് വെറുമൊരു സ്ഥലമല്ല, ജനതയാണ് എന്ന് ഫ്രഞ്ച് വിപ്ലവം തെളിയിച്ചു. അതുപോലെ തന്നെ ജനങ്ങൾക്കാണ് പരമോന്നത അധികാരം എന്ന ആശയവും മുന്നോട്ട് വെച്ചു. ലെഡ് ടു ദ എമർജൻസ് ഓഫ് നാഷണലിസം, ദേശീയതയ്ക്ക് ഒരാരംഭമായി. ഹെൽപ്പ് ദ ഗ്രോത്ത് ഓഫ് ദ മിഡിൽ ക്ലാസ്, ഇടത്തരക്കാർ, അധ്യാപകർ അങ്ങനെയുള്ള വിഭാഗക്കാർ ഉയർന്നു വന്നു. സ്പ്രെഡ് ദ ഐഡിയൽസ് ഓഫ് ഇക്വാലിറ്റി, ലിബേർട്ടി, ഫ്രട്ടേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന ആശയങ്ങൾ പ്രചരിപ്പിച്ചു. വാട്ട് വെയർ ദ പ്രൊവിഷൻസ് ഓഫ് ദ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് വിച്ച് വാസ് പാസ്ഡ് ബൈ ദ നാഷണൽ അസംബ്ലി ഓഫ് ഫ്രാൻസ് ആഫ്റ്റർ ദ ഫ്രഞ്ച് റെവല്യൂഷൻ? ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷം ഫ്രാൻസിൻ്റെ പാർലമെൻ്റായിട്ടുള്ള നാഷണൽ അസംബ്ലി പ്രഖ്യാപിച്ച മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൻ്റെ വ്യവസ്ഥകൾ എന്തൊക്കെയായിരുന്നു? മെൻ ആർ ബോൺ ആൻഡ് റിമെയിൻ ഫ്രീ ആൻഡ് ഈക്വൽ റൈറ്റ്സ്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിച്ചു, സ്വതന്ത്രരായി തുടരും, എല്ലാവർക്കും തുല്യ അവകാശം. ദ എയിം ഓഫ് ഓൾ പൊളിറ്റിക്കൽ അസോസിയേഷൻസ് ഈസ് ദ പ്രിസർവേഷൻ ഓഫ് നാച്ചുറൽ ആൻഡ് ഇൻഡിവിസിബിൾ റൈറ്റ് ഓഫ് മാൻ. എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെയും ഉദ്ദേശം മനുഷ്യരുടെയും പ്രകൃതിയുടെയും സ്വാതന്ത്ര്യ പരിപാലനമാണ്. ദീസ് റൈറ്റ്സ് ആൻഡ് ലിബർട്ടി
പ്രോസ്പെരിറ്റി സെക്യൂരിറ്റി ആൻഡ് റെസിസ്റ്റൻസ് ടു ഒപ്രഷൻ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് സ്വത്ത് സുരക്ഷിതത്വം അടിച്ചമർത്തൽ ചെറുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം ആ വ്യക്തിക്ക് ഉണ്ട്. ദ പ്രിൻസിപ്പിൾ ഓഫ് ഓൾ സോവറിനിറ്റി റിസൈഡ്സ് എസൻഷ്യലി ഇൻ ദ നേഷൻ. പരമോന്നതമായ അധികാരം രാഷ്ട്രത്തിനും ജനതയ്ക്കുമാണ്. ലിബർട്ടി കൺസിസ്റ്റ് ഇൻ ദ ഫ്രീഡം ടു ഡു എവറിഥിങ് വിച്ച് ഇൻജുർസ് നോ വൺ എൽസ്. ജനതയ്ക്ക് മറ്റൊരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കാതെയുള്ള എന്ത് കാര്യം ചെയ്യുന്നതിനും സ്വാതന്ത്ര്യമുണ്ട്. ലോ ക്യാൻ ഓൺലി പ്രൊഹിബിറ്റ് സച്ച് ആക്ഷൻസ് ആസ് ആർ ഹേർട്ട്ഫുൾ ടു സൊസൈറ്റി. സമൂഹത്തിന് തിന്മയാകുന്ന പ്രവർത്തികൾ തടയുന്നതിനുള്ള അവകാശം മാത്രമാണ് നിയമത്തിന് ഉള്ളത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്സ് റെയിൻ. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഭരണകാലത്തുള്ള പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? നെപ്പോളിയൻ ബോണപ്പാർട്സ് ഓട്ടോക്രാറ്റിക് റൂൾ ഇൻ ഫ്രാൻസ് ഫോർ എ ഷോർട്ട് പീരീഡ് ഫ്രം 1799 ഓൺവേർഡ്സ്. 1799 മുതലുള്ള ചെറിയൊരു കാലയളവിലാണ് നെപ്പോളിയൻ ബോണപ്പാർട്ട് ഫ്രാൻസിൽ സ്വേച്ഛാധിപത്യപരമായ ഒരു ഭരണം കാഴ്ചവെച്ചത്. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഭരണകാലയളവിലെ സവിശേഷതകൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. ഇൻ ഫ്രാൻസ് നാഷണലിസം സ്ട്രെങ്തൻഡ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് നെപ്പോളിയൻ. വൺ ബൈ വൺ ഹി ഇൻവേഡഡ് ദ യൂറോപ്യൻ കൺട്രീസ്. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഭരണകാലത്ത് ദേശീയത എന്നുള്ളൊരു വികാരം ജനങ്ങളിൽ വളർന്നു. ഒന്നിനു പുറകെ ഒന്നായി യൂറോപ്യൻ രാജ്യങ്ങൾ നെപ്പോളിയൻ പിടിച്ചടക്കി. ദ യൂറോപ്യൻ കൺട്രീസ് ഫിയേർഡ് ദാറ്റ് ദ റീഫോംസ് ഓഫ് നെപ്പോളിയൻ വുഡ് സ്പ്രെഡ് ഓൾ ഓവർ യൂറോപ്പ്. നെപ്പോളിയൻ വാസ് ഡിഫീറ്റഡ് ബൈ ദ യൂറോപ്യൻ അലയൻസ് ഇൻ ദ ബാറ്റിൽ ഓഫ് വാട്ടർലൂ ആൻഡ് ലോസ്റ്റ് ഹിസ് പവർ ഇൻ 1815. ഫ്രാൻസിലെ നെപ്പോളിയൻ്റെ ഭരണ പരിഷ്കാര രീതികൾ യൂറോപ്പ് മുഴുവൻ വ്യാപിക്കുമെന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഭയപ്പെട്ടു. യൂറോപ്യൻ രാജ്യങ്ങൾ സഖ്യം ചേർന്ന് 1815 വാട്ടർലൂവിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ നെപ്പോളിയനെ പരാജയപ്പെടുത്തി. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് റീഫോംസ് ഓഫ് നെപ്പോളിയൻ ബോണപ്പാർട്ട്. നെപ്പോളിയൻ ബോണപ്പാർട്ടിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയായിരുന്നു? ഫാമേഴ്സ് വെയർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്. കർഷകരെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റി. എക്സസൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി. പുരോഹിത വർഗത്തിൻ്റെ മേലെ രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണം ഏർപ്പെടുത്തി. ഫോംഡ് സിങ്കിങ് ഫണ്ട് വിത്ത് ദ എയിം ടു അവോയ്ഡ് പബ്ലിക് ഡെപ്റ്റ്. പൊതുസമൂഹത്തിലെ പൗരന്മാരുടെ കടബാധ്യതകൾ ഒഴിവാക്കുന്നതിന് സിങ്കിങ് ഫണ്ട് എന്ന പേരിൽ പ്രത്യേകം അദ്ദേഹം പണം സ്വരൂപിച്ചു. എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ് ടു സെൻട്രലൈസ് ഫിനാൻസ്. എല്ലാ സാമ്പത്തികമായ കാര്യങ്ങളും ഏകോപിപ്പിക്കുന്നതിന് ബാങ്ക് ഓഫ് ഫ്രാൻസ് രൂപീകരിച്ചു. കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ. യാത്രാ സൗകര്യത്തിന് ഒരുപാട് റോഡുകൾ അദ്ദേഹം നിർമ്മിച്ചു. പ്രിപ്പയർഡ് എ ന്യൂ കോഡ് ഓഫ് ലോ ബൈ കോഡിഫൈങ് ദ എക്സിസ്റ്റിംഗ് ലോസ്. നിലവിലുണ്ടായിരുന്ന എല്ലാ നിയമ വ്യവസ്ഥകളും ഒന്നിപ്പിച്ചുകൊണ്ട് നെപ്പോളിയൻ കോഡ് ഓഫ് ലോ, നെപ്പോളിയൻ നിയമവ്യവസ്ഥ അദ്ദേഹം രൂപീകരിച്ചു. അടുത്ത മറ്റൊരു ചോദ്യം, എക്സാമിൻ ദ റീഫോംസ് ആൻഡ് പോളിസീസ് ഓഫ് നെപ്പോളിയൻ ആൻഡ് ഐഡൻറ്റിഫൈ ദ ഐഡിയോളജീസ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ. അതായി നെപ്പോളിയൻ്റെ ഭരണ പരിഷ്കാരങ്ങളും അവയിൽ എപ്രകാരം ഫ്രഞ്ച് വിപ്ലവം പ്രതിഫലിച്ചു എന്നുള്ളതും ഒരു ടേബിളിൽ തയ്യാറാക്കുക. ദ കൺസെപ്റ്റ് ഓഫ് ഫ്രഞ്ച് റെവല്യൂഷൻ, പോളിസീസ് ഓഫ് നെപ്പോളിയൻ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഫലമായി മധ്യവിഭാഗം ഉയർന്നു വന്നു, റൈസ് ഓഫ് മിഡിൽ ക്ലാസ്. മാടമ്പിത്വം അവസാനിച്ചു, എൻഡ് ഓഫ് ഫ്യൂഡലിസം. നാഷണലിസം എന്നുള്ളൊരു വികാരമുണ്ടായി, ദേശീയതാ വികാരമുണ്ടായി. ഇനി നെപ്പോളിയൻ്റെ പരിഷ്കാരങ്ങളാണെങ്കിൽ, എക്സസൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി, സിങ്കിങ് ഫണ്ട്, എസ്റ്റാബ്ലിഷ്ഡ് ബാങ്ക് ഓഫ് ഫ്രാൻസ്, കൺസ്ട്രക്റ്റഡ് സെവറൽ റോഡ്സ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ, ന്യൂ കോഡ് ഓഫ് ലോ. പുരോഹിതന്മാരുടെ അധികാരത്തിന് മുകളിൽ രാഷ്ട്രത്തിന് അധികാരമുണ്ട് എന്ന് വന്നു. സിങ്കിങ് ഫണ്ട് അല്ലെങ്കിൽ കടബാധ്യതകൾ എഴുതിത്തള്ളുന്നതിനാവശ്യമായ പണം സമാഹരിച്ചു. ബാങ്ക് ഓഫ് ഫ്രാൻസ് സ്ഥാപിച്ചു. പൊതുജനങ്ങളുടെ യാത്രയ്ക്ക് റോഡുകൾ നിർമ്മിച്ചു. നെപ്പോളിയൻ കോഡ് ഓഫ് ലോ, നെപ്പോളിയൻ നിയമവ്യവസ്ഥ കൊണ്ടുവന്നു. ഫാമേഴ്സ് വെയർ മെയ്ഡ് ദ ഓണേഴ്സ് ഓഫ് ലാൻഡ്, എക്സസൈസ്ഡ് സ്റ്റേറ്റ്സ് കൺട്രോൾ ഓവർ ദ ക്ലർജി, കോഡ് ഓഫ് ലോ. ഇവിടെയും മാടമ്പിത്വം നിർത്തലാക്കുന്നതോടെ കർഷകരെ ഭൂമിക്ക് ഉടമകളാക്കി മാറ്റി. പുരോഹിത വർഗത്തിന്മേൽ രാഷ്ട്രത്തിന് അധികാരമുണ്ട് എന്നൊരു വ്യവസ്ഥ വന്നു. നെപ്പോളിയൻ ഗോഡ് ഓഫ് ലോ, നെപ്പോളിയൻ നിയമവ്യവസ്ഥ നിലവിൽ കൊണ്ടുവന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, ഫ്രഞ്ച് വിപ്ലവം എന്ന രണ്ട് ടോപ്പിക്കിൽ നിന്ന് ചോദിക്കാവുന്ന എല്ലാ ചോദ്യങ്ങളും നമ്മൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ഇനി അടുത്തൊരു വീഡിയോ ലെസണിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.